പ്രിയപ്പെട്ട കുട്ടികളെ, റേഷ്യോ അംശബന്ധം എന്ന ഭാഗവുമായി ബന്ധപ്പെട്ടുള്ള ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിലെ എന്താണ് അംശബന്ധം എന്നും അംശബന്ധം എങ്ങനെ രണ്ട് അളവുകൾ തന്നു കഴിഞ്ഞാൽ അതിനെ ലഘുരൂപമായ അംശബന്ധത്തിലേക്ക് എങ്ങനെ മാറ്റാമെന്നും ഒരു വസ്തുവിനെ അല്ലെങ്കിൽ ഒരു സംഖ്യയെ ഒരു നിശ്ചിത അംശബന്ധത്തിൽ എങ്ങനെ വീതിച്ചെടുക്കാമെന്നും നമ്മൾ ചർച്ച ചെയ്തു കഴിഞ്ഞു. അപ്പോൾ അംശബന്ധവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന രണ്ടാമത്തെ വാക്കാണ് അനുപാതം അഥവാ പ്രൊപ്പോർഷൻ. അതുകൂടി നമുക്ക് ഇവിടെ ചർച്ച ചെയ്യാം. നമുക്കിങ്ങനെ നോക്കാം. ഇന്ന് രാവിലെ എൻ്റെ വീട്ടിൽ നല്ല ഫുഡായിരുന്നു. ഞങ്ങൾ പൊറോട്ടയും ചിക്കനുമാണ് കഴിച്ചത് വിചാരിക്കും. അപ്പോൾ ഞാൻ ഒരു 4 പൊറോട്ടയും അതിന് 8 പീസ് ചിക്കനും കഴിച്ചു. 4 പൊറോട്ടയും 8 പീസ് ചിക്കനും കഴിച്ചു. എൻ്റെ മകൾ എന്ത് ചെയ്തു, അവൾക്ക് ഒരു പൊറോട്ടയെ കഴിക്കാൻ കഴിഞ്ഞുള്ളൂ, അതുകൊണ്ട് ഞാൻ 2 പീസ് ചിക്കനെ കൊടുത്തുള്ളൂ. ഇപ്പം ഞങ്ങൾ രണ്ടും കഴിച്ച പൊറോട്ടയും ചിക്കനും തമ്മിലുള്ള അംശബന്ധം റേഷ്യോ എത്രയാ? ഇത് 4:8 എന്ന് പറഞ്ഞാൽ ഒന്ന് നോക്കൂ, രണ്ടിനെയും ഇരട്ട സംഖ്യയാണ്, 2 കൊണ്ട് ചെറുതാക്കി 2, 4 ഒന്നുകൂടി ചെറുതാക്കുക അല്ലേ, ഇരട്ട സംഖ്യയുണ്ട്, അതിന് 2 കൊണ്ട് ഹരിച്ചു 1, 2. അപ്പോൾ 4:8 എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലഘുരൂപം എന്താണ്? 1:2 ആണ്. അതേ അംശബന്ധത്തിൽ തന്നെ ഞാൻ പൊറോട്ടയും ചിക്കനും കഴിച്ച അതേ അംശബന്ധത്തിൽ തന്നെയാണ് ആരും എൻ്റെ മകളും എന്ത് കഴിച്ചിട്ടുള്ളത്, പൊറോട്ടയും ചിക്കനും കഴിച്ചിട്ടുള്ളത്. രണ്ടും ഒരേ അംശബന്ധം. അപ്പോൾ ഇങ്ങനെയുള്ള രണ്ട് അംശബന്ധങ്ങളുടെ സമതയെയാണ്, തുല്യതയെയാണ് അനുപാതം അല്ലെങ്കിൽ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ പറയാൻ കഴിയും, 1:2 എന്ന അംശബന്ധം 4:8 എന്ന അംശബന്ധത്തിന് തുല്യമാണ്. 1:2 എന്ന അംശബന്ധം 4:8 എന്ന അംശബന്ധത്തിന് തുല്യമാണ്. ഇതൊന്ന് പോട്ടെ. അപ്പോൾ ഈ അംശബന്ധത്തിലെ 4, ഈ അംശബന്ധം അനുപാതമാവുമ്പോൾ അവിടെ 2 അംശബന്ധങ്ങൾ ഉണ്ടാവും, ആദ്യത്തെ ഭാഗവും ഉണ്ടാവും, രണ്ടാമത്തെ ഭാഗം. അപ്പോൾ ഇവർ തമ്മിലുള്ള ബന്ധം എന്തൊക്കെയാണ്? ഇതുപയോഗിച്ച് നമുക്ക് പ്രോബ്ലം സോൾവിങ്ങിന് എന്തൊക്കെയാണ് മെച്ചമുള്ളത്, അതാണ് നമ്മൾ അടുത്തതായിട്ട് ചർച്ച ചെയ്യാൻ പോണത്. ഞാൻ ആദ്യത്തു നിന്ന്, സാധാരണയായിട്ട് നമ്മൾ ആദ്യത്തു നിന്ന് ഇവിടേക്കല്ല, അങ്ങനെയല്ല, ഇവിടെ നിന്ന് ആദ്യത്തു നിന്ന് അവസാനത്തിലേക്ക് ഒരു അമ്പ എഴുതും. അപ്പോൾ 1 × 8 എത്രയാ? 8 തന്നെയാണ് അല്ലേ. അതുപോലെ നടുവിൽ വരുന്ന രണ്ടാളും 2 × 4 അതും എന്ത് തന്നെയാണ്? 8 തന്നെയാണ്. അപ്പോൾ 1 × 8 എന്ന് പറഞ്ഞാലും 2 × 4 എന്ന് പറഞ്ഞാലും ഇവിടെ തുല്യമാണ്. അഥവാ നമുക്ക് രണ്ട് അംശബന്ധങ്ങൾ, A:B എന്ന അംശബന്ധവും C:D എന്ന അംശബന്ധവും, അത് രണ്ടും തുല്യമാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? A:D (A×D) = B×C. A×D ഒന്നിൽ നിന്നും ആദ്യവും അവസാനവും തമ്മിൽ ഗുണിക്കുന്നതും നടുവിലുള്ള രണ്ടക്കങ്ങൾ തമ്മിൽ ഗുണിക്കുന്നതും അനുപാതത്തിൽ തുല്യമായി വരും. ഇനി ഇപ്പം ഞാൻ ABCD ഒക്കെ പറഞ്ഞുകൊണ്ട് എന്താ കാര്യം? ഒരു ചോദ്യത്തിലേക്ക് പോവാം. ഒന്നുമില്ല, എങ്ങനെയാവാം? ആർക്കൊക്കെ? ആദിക്കും ആദിലിനും കൂടെ ലോട്ടറി അടിച്ചു. ആദിക്കും ആദിലിനും ലോട്ടറി അടിച്ചു. അവരത് 2:3 എന്ന അംശബന്ധത്തിലാണ് വീതിക്കുന്നത്. അപ്പോൾ ആദിക്ക് ഇന്നുകൂടെ എഴുതാം, ആദിയും ആദിലും അവർക്കാണ് ലോട്ടറി അടിച്ചത്. അവരെന്ത് ചെയ്തു? 2:3 എന്ന അംശബന്ധത്തിൽ വീതിക്കുന്നു. അപ്പോൾ ആദിക്ക് 2 ഭാഗം കിട്ടുന്നുണ്ടെങ്കിൽ ആദിലിന് എത്ര ഭാഗം കിട്ടും? 3 ഭാഗം കിട്ടും. ആ രീതിയിൽ വീതിക്കുന്നു. അതിൽ ആദിക്ക് 3200 രൂപ കിട്ടി,
അങ്ങനെയാണെങ്കിൽ ആദിലിന് എത്ര കിട്ടും? അപ്പോൾ ആദിലിന് കിട്ടുന്നത് ഞാൻ എന്ത് ചെയ്തു, ഒരു എക്സ് ഒന്നും കൂടി കൊടുത്തു, നല്ലതായല്ലോ. അപ്പോൾ ഇവിടെ രണ്ടെന്ന് പറയുന്നത് ഹാദിയുടെ നമ്പറാണ്, മൂന്നെന്ന് പറയുന്നത് ആദിലിൻ്റെ നമ്പറും ആണ്. ഇവിടെ 3200 ഹാദിയുടെ നമ്പറാണ്, ആദിലിൻ്റെ നമ്പർ എക്സും ആണ്. അപ്പോൾ ഇത് രണ്ടും വെച്ചിട്ട് നമുക്കൊരു അനുപാതം ഉണ്ടാക്കിക്കൂടെ? എങ്ങനെ? 2:3 = 2 ഹാദിൻ്റെ ആണ്. ഈ 2 പകരം ഇവിടെ തന്നിട്ടുള്ളത് ഏതാ, എക്സ് ആണോ 3200 ആണോ? 3200 അല്ലേ. ഓക്കെ, 3200 = x. ഓക്കെ, അപ്പോൾ ഇനി എന്ത് ചെയ്യാം? നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഈ അനുപാതത്തിൻ്റെ ആദ്യവും അവസാനവും അല്ലേ, അതിൽ ആദ്യം എഴുതേണ്ടത് ശ്രദ്ധിക്കണം. ആദ്യം എഴുതേണ്ടത് എക്സ് വരുന്ന ഭാഗം ആദ്യം എഴുതണം. എക്സ് ഇവിടെയാണ് വരുന്നത്, എക്സ് ഇവിടെയാണെങ്കിൽ ഇതാണ് ആദ്യം എഴുതേണ്ടത്. അതല്ല, എക്സ് അവസാനമാണ്, രണ്ടാമതായിട്ടാണ് വരുന്നത് എന്നതുകൊണ്ട് ആദ്യവും അവസാനവും ഗുണിക്കുന്ന ആദ്യം. 2 × x = 3 × 3200. അപ്പോൾ എക്സ് എങ്ങനെ കാണും? എക്സ് സമം ഈ ഗുണിക്കണം 2 സമത്തിൻ്റെ ഈക്വൽ ടുവിൻ്റെ അപ്പുറം കൊണ്ടുപോവുകയാണെങ്കിൽ ഹരിക്കണം എന്നാവും. അതായത് 3 × 3200/2. 3 × 3200 എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ടാവും? 96 അല്ലേ, 9600/2. നിങ്ങൾ ചെയ്ത് നോക്കട്ടോ, അല്ലെ 32 കൊണ്ട് വെട്ടിയാൽ 16, അപ്പോൾ 2 0, 1600 × 3, അങ്ങനെയും ചെയ്യാം. അങ്ങനെ 2 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 4800 രൂപ എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ഇത്തരത്തിൽ ഒരു അംശബന്ധം തന്നിട്ടുണ്ട്, അതിലെ ഒരു അളവ് എത്രയാണ്, ഒരു സംഖ്യ എത്രയാണ് എന്നും തന്നിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ സംഖ്യ കാണുന്നതിനെ ഇതേ രീതിയിൽ അനുപാതത്തിലെ ബന്ധം നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഈ അനുപാതത്തിലൊരു പ്രത്യേകതയുണ്ട്, ഹാദിൻ്റെ ഒന്നാമത്തെ ഭാഗം കൂടുമ്പോൾ ഇവിടെയും ഒന്നാമത്തെ ഭാഗം കൂടുക ചെയ്യുക, രണ്ടാമത്തതും അതുപോലെ തന്നെ ഇവിടെ രണ്ടാമത്തത് ഇവിടെ കൂടുമ്പോൾ ഇവിടെയും രണ്ടാമത്തത് കൂടുക ചെയ്യുക അല്ലേ. ഒന്ന് കൂടുമ്പോൾ ഇത് രണ്ടും കൂടുകയാണെങ്കിൽ ഇവിടെയും രണ്ടും കൂടണം. ഇങ്ങനെയുള്ള അനുപാതത്തിനെയാണ് നമ്മൾ നേർ അനുപാതം അല്ലെങ്കിൽ ഡയറക്റ്റ് പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്. ഇനി ഡയറക്റ്റ് പ്രൊപ്പോർഷൻ അല്ലാത്ത ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ ഉണ്ട്. ഞാൻ അതിനൊരു ചോദ്യം പറഞ്ഞിട്ട് തുടങ്ങാം. നാല് പേർ എട്ട് ദിവസം കൊണ്ട് ചെയ്തു തീർക്കുന്ന ജോലി, അല്ലെ 8 പേർ 10 ദിവസം കൊണ്ട് ചെയ്തു തീർക്കുന്ന ഒരു ജോലി 8 പേർ എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർക്കും? ഇവിടെ 4 പകരം 8 ആവുമ്പം 10 ദിവസം കൂടുകയാണോ ചെയ്യുക? ആളുടെ എണ്ണം കൂടുമ്പോൾ ജോലി ചെയ്ത് തീർക്കേണ്ട ദിവസം കൂടുകയാണോ കുറയുകയാണോ ചെയ്യുക? നിങ്ങളൊന്ന് പറഞ്ഞേ. അത് കുറയുകയാണ് ചെയ്യേണ്ടത് അല്ലേ, തോനെ ആളുടെ പെട്ടെന്ന് ജോലി തീരണ്ടേ. അപ്പോൾ ഇവിടെ ദിവസം എന്ത് ചെയ്യണം, ഇതെന്ത് ചെയ്യണം ശരിക്കും? കുറയണം. അപ്പോൾ ഇതിങ്ങനെയുള്ള അംശബന്ധത്തിനെയാണ് നമ്മൾ വിപരീത അനുപാതം അല്ലെങ്കിൽ ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ 4:10 പറയുമ്പം 8:2 ഇവിടെയുള്ള എക്സ് ഇത് കുറയുകയാണ് ചെയ്യേണ്ടത്, എക്സ് കുറയുകയാണ് വേണ്ടത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ഇൻറ്റു അല്ല, ആദ്യം ചെയ്യേണ്ടത് ഇത് രണ്ടും തമ്മിൽ ഗുണിച്ചതും ഇത് രണ്ടും തമ്മിൽ ഗുണിച്ചതും തുല്യമായിരിക്കും. അതായത് വിപരീത അനുപാതത്തിലാണെങ്കിൽ ആദ്യം പറഞ്ഞ രണ്ട് കാര്യങ്ങളും തമ്മിൽ ഗുണിക്കും. ഓക്കെ, എത്ര പേർ എത്ര ദിവസം ഇത് തമ്മിൽ ഗുണിച്ചതും ഇത് തമ്മിൽ ഗുണിച്ചതും തുല്യമായിരിക്കും. അപ്പം നമുക്ക് 4 അല്ലെങ്കിൽ 8 ഇതിന് എക്സ് എന്നല്ലേ കൊടുത്തത് അല്ലേ, 8 പേർ എത്ര ദിവസം എന്നുള്ളതിന് എക്സ് എന്ന് കൊടുത്തു. അപ്പോൾ 8x = 4:10 അല്ലേ. അപ്പോൾ എക്സ് എങ്ങനെ കാണും? 4:10 = 40/8. 40/8 ഹരിച്ചാൽ 5 ദിവസം. വേറെയും വഴിയൊക്കെ ഉണ്ട്, മനക്കണക്കിൻ്റെ വഴിയൊക്കെ വേറെ ഉണ്ട്, അത് നമുക്ക് പറയാം.
അപ്പോൾ നാല് പേർ 10 ദിവസം കൊണ്ടാണെങ്കിൽ 8 പേർ 5 ദിവസം കൊണ്ട് ഈ പണി തീർക്കും. ഇങ്ങനെയുള്ള അനുപാതത്തെയാണ് എന്ത് പറയുന്നത്? വിപരീത അനുപാതം എന്ന് പറയുന്നത്. അപ്പോൾ വിപരീത അനുപാതം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഒന്നും നോക്കണ്ട, എത്ര പേർ എത്ര ദിവസം എന്ന്. ആദ്യത്തത് ആകെ എത്ര ആളെ പണി ഉണ്ടാവും എന്ന് നോക്കുക. 4 ആൾ 10 ദിവസമാണ്, അപ്പോൾ ആകെ എത്ര ആളുടെ പണി ഉണ്ടാവും? 4 × 10 40 ആളുടെ പണി ഉണ്ടാവും എന്ന് കാണാമല്ലോ. അപ്പോൾ അത് 8 ആൾ വീതമാണെങ്കിലോ 8 കൊണ്ട് ഹരിക്കണം. ആ രീതിയിലാണ് വിപരീത അനുപാതം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ വിപരീത അനുപാതത്തിൽ ഓർക്കേണ്ട കാര്യം, ഒന്നാമത്തെ ഒരു കാര്യം തന്നിട്ടുണ്ടാവും 4 ഉം 10 ഉം, അതിൽ 4 എന്നത് 8 ആവുമ്പം 10 എന്നുള്ളത് 20 ആവാൻ പറ്റാത്തതിനെയാണ് നമ്മൾ വിപരീത അനുപാതം എന്ന് പറയുന്നത്. സാധാരണയായിട്ട് ഇത് ഇതിൽ തന്നെയാണ് വരുന്നത്, ഈ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട്. അതായത് 4 പേർ 10 ദിവസം 8 എത്ര ദിവസം എന്ന രീതിയിൽ അതുപോലുള്ള ചോദ്യമാണ് ഉണ്ടാവുക. അപ്പോൾ അതെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇനി ഇതിൽ തന്നെ വരുന്ന വേറെ ജോലിയുടെ ഒരു കണക്കാണ് ഒരാൾ 10 ദിവസം കൊണ്ട് ചെയ്ത് തീർക്കും, ഒരു ജോലി ചെയ്ത് തീർക്കും. മറ്റൊരാൾ അതേ ജോലി 8 ദിവസം കൊണ്ടും ചെയ്യും. ഇവർ രണ്ടുപേരും ഒരുമിച്ചാണ് ജോലി ചെയ്യുന്നതെങ്കിൽ എത്ര ദിവസം കൊണ്ട് ജോലി ചെയ്ത് തീർക്കാം? ഈ ചോദ്യം അംശബന്ധമല്ല. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നോക്കൂ, ആകെ 2 അളവുകൾ മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ അല്ലേ. ഇത് നമ്മൾ നേരത്തെ പഠിച്ച ടേപ്പുകളും ടാങ്കും എന്ന് പറഞ്ഞിട്ടുള്ളൊരു കണക്കില്ലേ, അതേ ചോദ്യമാണ്. അതായത് ഒന്നാമത്തേന് എക്സ് എന്ന് കൊടുക്കുക, രണ്ടാമത്തേന് വൈയും കൊടുക്കുക, രണ്ടും കൂടി ഒരുമിച്ചാകുകയാണെങ്കിൽ XY/X+Y അല്ലേ. ആദ്യം 10 × 8 = 80 അല്ലേ അല്ലേ, 10 × 8 എഴുതാം. ബൈ 10 + 8 = 18 അല്ലേ. അപ്പോൾ 80/18 എന്ന് പറഞ്ഞാൽ ഒന്നുകൂടി ചെറുതാക്കാം, 40/9 40 ൽ എത്ര 9 ഉണ്ട്? 4 × 9 = 36 ബാക്കി 4. അപ്പോൾ 4 × 9 ദിവസം കൊണ്ട് അവർ ചെയ്ത് തീർക്കും. അപ്പോൾ ഒരാൾ 10 ദിവസം കൊണ്ടും രണ്ടാമത്തെ ആൾ 8 ദിവസം കൊണ്ടും ചെയ്ത് തീർക്കുന്ന ജോലി രണ്ടുപേരും ഒരുമിച്ച് ചെയ്താൽ എത്ര ദിവസം കൊണ്ട് തീരുമെന്ന് പറഞ്ഞാൽ അതിന് അംശബന്ധുവായിട്ടൊന്നും കൊണ്ടുപോകരുത്. അവർക്ക് അവിടെ 2 അളവുകൾ മാത്രമേ തന്നിട്ടുള്ളൂ. അവിടെ നമ്മൾ ഉപയോഗിക്കേണ്ട തത്വം ടാപ്പുകൾ തുറക്കുമ്പോൾ, 2 ടാപ്പ് ഒരുമിച്ച് തുറക്കുമ്പോൾ എന്ന സിദ്ധാന്തമാണ് XY/X+Y. അങ്ങനെ വരുന്ന സമയത്ത് ആദ്യം 2 ഗുണിക്കുക, മുകളിൽ താഴെ 2 കൂട്ടുക, എന്നിട്ട് ഹരണക്രിയ ചെയ്യുക. അങ്ങനെ അപ്പം നമുക്ക് കിട്ടുന്ന സംഖ്യ. അപ്പോൾ ഇവ ഇങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ ഈ 4 × 9 എന്ന ആ ഉത്തരം അവിടെ ഓപ്ഷനിൽ ഉണ്ടായില്ല എന്ന് വരും. അങ്ങനെ ഇല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത്? അതുകൊണ്ട് നോക്കണമല്ലോ. ഇല്ലെങ്കിൽ 4 ൻ്റെ തൊട്ടടുത്ത് 4 ദിവസവും പിന്നെ കുറച്ച് ഭാഗവും കൂടി ഇല്ലേ, അപ്പോൾ 5 ദിവസം അവർ വരണ്ടേ എന്ന് കൂടി കണക്കാക്കണം. അപ്പോൾ അതിൻ്റെ ഉത്തരം ചിലപ്പോൾ എന്തായിരിക്കും? 4 × 9 അതിലുണ്ടെങ്കിൽ അതാണ് കറക്റ്റ് ഉത്തരം. 4 × 9 എന്ന ഉത്തരം അവിടെ ഇല്ലെങ്കിൽ നമ്മൾ എടുക്കേണ്ട ആൻസർ ഏതാണ്? 5 ദിവസം എന്ന് കണക്കാക്കണം. 4 ദിവസമല്ല അല്ലേ, 4 ദിവസം കൊണ്ട് ഈ പണി പൂർത്തിയാവില്ല, 5 ദിവസം കൊണ്ടാണ് പണി പൂർത്തിയാവുക എന്നും കണക്കാക്കണം. അപ്പോൾ ഇത്തരത്തിൽ അംശബന്ധമായിട്ട് ബന്ധമില്ലാത്ത ചോദ്യങ്ങളും ഉണ്ടാവും. പെട്ടെന്ന് അംശബന്ധം തെറ്റിദ്ധരിക്കരുത്. അപ്പോൾ ഇത് സ്ഥിരമായിട്ട് വരുന്നൊരു ചോദ്യമാണ് ഇത്തരത്തിലുള്ളത്. ഇനി വേറൊരു ചോദ്യം നോക്കാം. രണ്ട് പേർ, അവർക്ക് കിട്ടിയ പണം 3:4 എന്ന അംശബന്ധത്തിൽ വീതിച്ചു അല്ലെ. രണ്ട് പേർക്ക് പേരും കൊടുക്കാം, ബാബുവും അബുവും. അവർക്ക് കിട്ടിയ തുക 3:4 എന്ന അംശബന്ധത്തിൽ വീതിച്ചു. ഇതേ തുക അവർ 3:7 എന്ന അംശബന്ധത്തിലാണ് വീതിച്ചിരുന്നെങ്കിൽ അബുവിന് 900 രൂപ അധികം കിട്ടുമായിരുന്നു. ഇതേ അംശബന്ധം, ഈ 3:4 എത്ര രൂപയാണോ വീതിച്ചത്, അതേ തുക തന്നെ 3:7 അംശബന്ധത്തിലാണ് വീതിച്ചിരുന്നതെങ്കിൽ അബുവിന്
തൊള്ളായിരം രൂപ അധികം കിട്ടുമായിരുന്നു. എങ്കിൽ എത്ര രൂപയാണ് വീതിച്ചെടുത്തത്? ആകെ എത്ര രൂപ ഉണ്ടായിരുന്നു? അപ്പം അങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ആദ്യം മനസ്സിലാക്കേണ്ട, ആദ്യം ഭാഗിച്ച സമയത്ത് 3:4 അബൂന് എത്ര കിട്ടി? 3:4 എന്ന അംശബന്ധത്തിൽ വീതിക്കുമ്പോൾ അബൂന് 4 ഭാഗം കിട്ടും. എത്രയിലെ? 7. 3, 4 7 4 ഭാഗം കിട്ടി. ഇനി 3:7 അബൂന് എത്ര കിട്ടുക? 7 ഭാഗം കിട്ടും. എത്രയിൽ 7 ഭാഗം? 3, 7 10 ഭാഗമാക്കണം ആകെ, അല്ലേ? 7/10 ഭാഗം കിട്ടും. അപ്പോൾ ആകെയുള്ള പൈസയുടെ 4/7 ഭാഗമാണ് ആദ്യം അബൂന് കിട്ടിയിരുന്നത്. പക്ഷേ 3:7 ആയിരുന്നെങ്കിൽ കിട്ടേണ്ടിയിരുന്നത് 7/10. അപ്പോൾ ഇനി ഭിന്നസംഖ്യയുടെ കളികളാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇപ്പോൾ കിട്ടിയത്, ഇത് കിട്ടാമായിരുന്നത്, അപ്പോൾ ഇതും ഇതും തമ്മിലുള്ള വ്യത്യാസമല്ലേ 900, അല്ലേ? അപ്പോൾ എന്താണ്, 7/10 നിന്നും 4/7 ഭാഗം കുറച്ചതാണ് 900 എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ഇതെങ്ങനെയാണ് കുറയ്ക്കുക? ഓർമ്മയുണ്ടോ? അങ്ങോട്ടും ഇങ്ങോട്ടും ആ അത് തന്നെ. 7/7 കുറയ്ക്കണം. 4/10 40/10 7/70 അത്രയും ഭാഗം എന്താണ്? 900 രൂപയാണ്. 49 40 കുറച്ചാൽ എത്ര ഉണ്ടാവും? 9, അല്ലേ? 49 40 കുറച്ചാൽ 9. അപ്പോൾ 9/70 ഭാഗമാണ് 900. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആകെ എത്രയുണ്ടാവും? ആകെ തുകയുടെ 9/70 ഭാഗമാണ് 900 എന്ന് പറഞ്ഞാൽ ആകെ കിട്ടണ എന്ത് ചെയ്താൽ മതി? 900-നെ 9/70 അങ്ങ് കൊണ്ടുപോവാ. അപ്പോൾ 70/9, അല്ലേ? ഈ 9ഉം ഈ 9ഉം തമ്മിൽ വെട്ടിക്കൂടെ? 1/9 1/9 അപ്പോൾ ഇവിടെ എത്രയായി? 100. അപ്പോൾ 100 ഗുണിക്കണം 70. 70-നെ 100 കൊണ്ട് ഗുണിക്കാൻ 2 0 7000 രൂപയാണ് ഇവർ ആകെ കിട്ടിയിട്ടുള്ളത്. 7000 രൂപയാണ് ആകെ കിട്ടിയിട്ടുള്ളത്, അല്ലേ? അപ്പോൾ 7000 രൂപയിൽ 3:4 ഭാഗിക്കുന്നതെങ്കിൽ അതും കൂടി പറഞ്ഞേക്കാം. അതിൻ്റെ ഭാഗമല്ലേ, ഈ ചോദ്യത്തിൻ്റെ ഭാഗമല്ല, എന്നാലും പറയാം. 3:4 വായിക്കുന്നതെങ്കിൽ ആകെ 7 ഭാഗമാക്കണം. 3, 4, 7 ഭാഗമാക്കണം. 3000 അബൂവിനും 4000 അബൂവിനും കിട്ടിയായിരുന്നു, അല്ലേ? അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളും നമുക്ക് ഈ പാഠഭാഗത്തു നിന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് പ്രതീക്ഷയോടുകൂടി ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് ഇന്നത്തെ തത്സമയ പരിപാടിയിൽ ഇത്തരത്തിലുള്ള കൂടുതൽ പ്രശ്നങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് ഈ യൂണിറ്റിനെ കൂടുതൽ എളുപ്പമാക്കി മാറ്റാം. ഇപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും നിങ്ങളുടെ ഗൈഡിലുള്ള അംശബന്ധം എന്ന പാഠഭാഗവും അനുപാതം എന്ന പാഠഭാഗവും, രണ്ട് ഭാഗങ്ങളുണ്ട്. റേഷ്യോ എന്ന് പറഞ്ഞൊരു പാഠമുണ്ട്, പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞൊരു പാഠമുണ്ട്. ആ രണ്ട് ഭാഗങ്ങളും നന്നായിട്ട് അതിലുള്ള ചോദ്യങ്ങളൊക്കെ ഒന്ന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് റെഡിയായി നിൽക്കുക. അതിലെ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രൂപ്പ് ചോദിക്കാം. പിന്നെ ബാക്കി കാര്യങ്ങൾ നമ്മുടെ 8 മണിയോടുകൂടിയുള്ള തൽസമയത്തിൽ ചർച്ച ചെയ്യാം എന്ന വിശ്വാസത്തോടു കൂടി തൽക്കാലം നിർത്തുന്നു. താങ്ക് യു.